രാജ്യത്ത് ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് ബീഹാറിൽ നിന്നുള്ള സർവകക്ഷി സംഘം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രധാനമന്ത്രിയെ കണ്ട് ജാതി സെൻസസ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. നിവേദനത്തിന്മേൽ ചർച്ചകൾക്ക് ശേഷം മറുപടി അറിയിക്കാമെന്ന് പ്രധാനമന്ത്രി സർവകക്ഷി സംഘത്തെ അറിയിച്ചു. സംവരണാനുകൂല്യം യഥാർത്ഥ അധസ്ഥിതരിലെ താൻ ഉപരിവിഭാഗ സംഭരണം അനിവാര്യമാണെന്നാണ് നിതീഷ് കുമാർ വ്യക്തമാക്കിയത്. 2021 സെൻസസിൽ പിന്നാക്ക ജാതി ജനസംഖ്യ കണക്കാക്കാൻ പദ്ധതിയില്ല. കേന്ദ്ര സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ജാതി സെൻസസ് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ബീഹാറിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തിന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ 18 പാർട്ടികൾ നിവേദനം പ്രധാനമന്ത്രിക്ക് നൽകി. പിന്നാക്ക സമുദായ സംവരണം ഉപവിഭാഗ അടിസ്ഥാനത്തിലാക്കാൻ ജാതി സെൻസസ് നടത്തേണ്ടത് സാമൂഹ്യനീതിയുടെ ആവശ്യമാണെന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കി. ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ ഇക്കാര്യം ശുപാർശ ചെയ്തിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ജാതി സെൻസസ് ജനക്ഷേമത്തിനും വികസനത്തിനും പര്യാപ്തമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സഹായിക്കും. ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് നടത്തണമെന്ന വിഷയത്തിൽ ബീഹാർ സർക്കാരിന് ഉറച്ച പിന്തുണ നൽകുമെന്ന് സംഘത്തിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവും വ്യക്തമാക്കി. ഒരിക്കലെങ്കിലും ജാതി തിരിച്ചുള്ള സെൻസസ് എടുക്കണമെന്നും തേജസ്വി യാദവ് നിർദ്ദേശിച്ചു. 2013 ജാതി സെൻസസ് വിവരങ്ങൾ പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്ന് തേജസ്വി ആവശ്യപ്പെട്ടു. ജാതി സെൻസസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം ബീഹാർ നിയമസഭ പാസാക്കിയ പ്രമേയത്തെ ജനതാദൾ യു, RJD, BJP തുടങ്ങിയ കക്ഷികളെല്ലാം പിന്തുണച്ചിരുന്നു. ഈ പ്രമേയവും സർവകക്ഷി സംഘം പ്രധാനമന്ത്രിക്ക് കൈമാറി. വിഷയത്തെക്കുറിച്ച് വിലയിരുത്തി ഉചിത തീരുമാനം സർവകക്ഷി സംഘത്തെ അറിയിക്കാമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.